അതായത് ഒരു വഴിയിൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ വഴികാട്ടി ഒരേ ലക്ഷ്യത്തോട് പോണവരാണ് ഫ്രണ്ട്സ്. അവര് പല സ്ഥലങ്ങളിലും താഴെ വീഴാം, എണീച്ച് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നവരുമായിട്ട് പോണവരാണ് ഫ്രണ്ട്സ് അല്ലേ. അപ്പം ഞാൻ അന്ന് രാധ എന്ന് പറഞ്ഞ കഥയിൽ പറഞ്ഞ കഥ എന്താ, രാവണനും രാധയും കൂടി ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ട് കിരീടം തേടി രാധ ഇങ്ങനെ പോകും. പോകുമ്പോൾ രാവണനെ കണ്ടുവിട്ടു. അവർ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പം രണ്ട് കാവൽക്കാരോടെ ഉണ്ടാവും. അവർ രണ്ട് കാവൽക്കാരെ തട്ടി രാവണൻ മരിക്കും. രാധ ഇതെല്ലാം എല്ലാം അവർ രണ്ടുപേരും നിഗ്രഹിക്കപ്പെടും. അതിനുശേഷം രാവണനും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും. അവരും മരിക്കും, രാവണനും മരിക്കും. അവസാനം രാധ കിരീടം നേരിടും, കിരീടത്തിൻ്റെ അടുത്ത് എത്തും. പറഞ്ഞു ഓർമ്മയുണ്ട്, കഥകളൊക്കെ കറക്റ്റായി വരും. ഒരു വഴിയിൽ പോകും, അതും കൂടെ കൂട്ടി വായിക്കണം. ഒരു വഴിയിൽ നമ്മൾ ഒരേ ലക്ഷ്യത്തോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് താഴെ വീണാലും അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരാണ്, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഓരോന്ന് ഓരോ സമയമുണ്ട്. നിനക്കിനി ആ കിരീടം കൂടെ എടുത്താൽ കിരീടം തപ്പി ആ പെട്ടി തപ്പിപ്പോയാൽ മതി, ബാക്കി ഒരുത്തനോടുണ്ട്, ബാക്കി ഒരു കാവൽക്കാരനോണ്ട് ബാക്കി. അതിനെ നിനക്ക് എനിക്കറിയില്ല, നീ ആൾറെഡി പോ മരിച്ച് നീ അല്ല കാവൽക്കാരൻ, അതിനെ അടക്കിയാൽ മതി. ഒരു കാവൽക്കാരനാ നിന്റെ കൂട്ടുകാരൻ കൊന്നു, ഒരു കാവൽക്കാരനുണ്ട് ആ പെട്ടിക്ക്, നിന്റെ ഡ്യൂട്ടിയാണ്. ഫ്രണ്ട് പോയപ്പോ ഒരു കാവൽക്കാരനെ കൊണ്ടാണ് പോയത്. യുദ്ധത്തിൽ രാവണനും കൊല്ലപ്പെട്ടു. ഒരു പറയാനുള്ളതെല്ലാം ഒരു പേടിയും കൂടാതെ ഞാൻ പറയും. ലസ്ലി, ഇനി രാധയുടെ ക്ലൈമാക്സ്. മന്ദബുദ്ധി എന്ന് പറയുന്ന എന്നെ മാറ്റി വെച്ച ആളുകളുടെ മുന്നിൽ ബുദ്ധിയല്ല ഇവിടെ ആവശ്യമെന്ന് തെളിയിക്കും ഞാൻ. രാധയുടെ ക്ലൈമാക്സ് കാണാൻ ചേട്ടൻ വെയിറ്റിംഗ് ആണ്. എന്റെ മനസ്സിലല്ലേ തലകുനിച്ച് നിൽക്കുന്ന ഡോക്ടറിന്റെ മുഖാണ് എന്റെ മനസ്സില് ഇന്നലെ. നീ സെന്റി അടിച്ചോണ്ടിരിക്കുക, രാവണൻ പോയി. എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം. അടിപൊളി ക്ലൈമാക്സോടെ സെറ്റ് ചെയ്ത് തരുമോ പ്ലീസ്. ഇനി ഡോക്ടർ കളിക്കാൻ ബാക്കി വെച്ച കളിയാ ഞാനിനി കളിക്കാൻ പോകും. അപ്പൊ എന്റെ കഥ സാഫല്യമാവുന്ന ദിവസങ്ങൾ കാത്തിരിക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. രാധേയം, രാധേയം, വീട്ടിലെ രാധയാണ് ഞാൻ. രാധ മതി, കണ്ണനും ഉണ്ട് കൂടെ, ഞാനും കണ്ണനും ഒരുമിച്ചാണ് വിളിക്കും.